കേരള കോൺഗ്രസ് പാർട്ടി പലപ്പോഴും പിളർന്നപ്പോൾ അതിലൊരു കയ്യൊപ്പ് അറിഞ്ഞോ അറിയാതെയോ പി ജെ ജോസഫിൻ്റെ ഉണ്ടെന്ന് മുതിർന്ന നേതാക്കൾ സാക്ഷ്യപ്പെടുത്തും. ഏറ്റവും ഒടുവിൽ കെ എം മാണി രോഗബാധിതനായെന്ന് ആദ്യം അറിയുന്നത് പി ജെ ജോസഫാണ്. പി ജെയുടെ ബന്ധുവായ ഒരു ഡോക്ടറാണ് രോഗം ആദ്യം നിർണയിച്ചതും അധികകാലം നീണ്ടുപോകില്ലെന്ന് മനസ്സിലാക്കിയതും. അന്ന് മുതൽ ജോസഫ് കരുക്കൾ നീക്കി തുടങ്ങി. ആദ്യമായി നടത്തിയ നീക്കം രാജ്യസഭ ജോസിന് നിർബന്ധിച്ച് നൽകിയതാണ്. യു ഡി എഫിൽ പുനർപ്രവേശനം നടത്തുമ്പോൾ മധ്യസ്ഥ ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും നൽകിയിരുന്ന വാക്കായിരുന്നു ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ്. ജോയി എബ്രഹാമും പി ജെ കുര്യനും ഒഴിവാകുമ്പോൾ യു ഡി എഫിന് ലഭ്യമാകുന്ന ഏക ഒഴിവിൽ മാണി ഗ്രൂപ്പിനുള്ള അവകാശം തുല്യമാണെന്ന് ബോധ്യപ്പെടുത്തിയതിനാൽ ആദ്യ അവസരം കിട്ടി. മാണി ബോധ്യപ്പെടുത്തി വാങ്ങിയ രാജ്യസഭാ സീറ്റ് മാണിയോ മകൻ ജോസോ എടുക്കണമെന്നും അല്ലാത്ത പക്ഷം ജോയി എബ്രഹാമിനോ ഫ്രാൻസിസ് ജോർജിനോ നൽകണമെന്നും വാശി പിടിച്ചത് പി ജെ ജോസഫും സി എഫ് തോമസുമായിരുന്നു. കപട രാഷ്ട്രീയം മണത്ത ജോസ് കെ മാണി ലോക്സഭ ബാക്കി നിൽക്കെ രാജ്യസഭ ഏറ്റെടുക്കാൻ നിർബന്ധിതനായി. യഥാർത്ഥത്തിൽ മാണി മനസ്സിൽ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി നോമിനേഷൻ പത്രിക പൂരിപ്പിച്ചതിന് ശേഷമാണ് ഈ സംഭവം എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഒടുവിൽ ജോസ് കെ മാണി സ്ഥാനമോഗിയായി ചിത്രീകരിക്കപ്പെട്ടു. എല്ലാ സ്ഥാനങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നവനെന്ന പട്ടം ജോസിന് ചാർത്തിക്കൊടുത്ത് ജോസിനെ ലോക്സഭയിൽ നിന്നും ഓടിച്ചു. പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ രാഷ്ട്രീയം ജോസഫ് ഇറക്കി. അപ്പോഴേക്കും ജോസഫിൻ്റെ തനിനിറം ജോസ് കെ മാണി മനസ്സിലാക്കിയിരുന്നു. ഇതിനിടെ കെ എം മാണി കാലഗതി കൊണ്ടു. അവിടെ നിന്നാണ് പി ജെ ജോസഫിൻ്റെ വിശ്വരൂപം, ചതിയൻ ചന്തുമാരുടെ തനിനിറവും കാണാൻ തുടങ്ങിയത്. ഒരു സിനിമാ ഡയലോഗ് കടമെടുത്തു പറഞ്ഞാൽ പകച്ചുപോയി ബാല്യം. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. കൂടെ നിൽക്കുന്നവൻ്റെ ചതി കണ്ട് ജോസ് അരയും തലയും മുറുക്കി ഇറങ്ങി. കെ എം മാണിയുടെ 41-ാം ചരമദിനം ക്ഷണിക്കാൻ ഏതാണ്ട് 10 ദിവസം മുൻപ്, അതായത് മെയ് 10-ാം തീയതി വൈകിട്ട് ജോസ് ആദ്യം പോയത് സി എഫ് തോമസിൻ്റെ വീട്ടിലേക്കായിരുന്നു. ആമുഖ ചർച്ചകൾക്ക് ശേഷം സി എഫ് കാര്യപരിപാടിയിലേക്ക് കടന്നു. ജോസെ, ആരായിരിക്കണം പുതിയ പാർട്ടി ചെയർമാൻ? അന്ന് പി ജെയുമായി കൂടി ആലോചിച്ചെടുക്കുന്ന ഏത് തീരുമാനത്തിനും ഞാൻ കൂടെയുണ്ട്. 41-ാം ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ നമ്മൾക്ക് അതിലേക്ക് തിരിയാം എന്ന ധാരണയിൽ പിരിഞ്ഞ ജോസ് നേരെ പോയത് തൊടുപുഴയിൽ പി ജെ ജോസഫിൻ്റെ വീട്ടിലേക്കാണ്. രാത്രി 9 മണിക്ക് അവിടെ എത്തിയ ജോസ് ദീർഘനേരം പശു വളർത്തലിനെ പറ്റി ജോസഫ് സംസാരിച്ചു. തുടർന്ന് ഇരുവരും തൊഴുത്തിൽ പോയി ഏതാണ്ട് 35 ലിറ്റർ പാൽ ചുരത്തുന്ന ഒരു പശുവിൻ്റെ അകിടിൽ പിടിച്ച് ആ പശുവിൻ്റെ പ്രത്യേകത ജോസിനെ വിവരിച്ച് കേൾപ്പിച്ചു പി ജെ. ഏതാണ്ട് 12 മണിയോടെ വീണ്ടും സ്വീകരണ മുറിയിലെത്തിയപ്പോൾ പി ജെ വിഷയത്തിലേക്ക് കടന്നു. ആരാകണം അടുത്ത ചെയർമാൻ? ഒട്ടും സംശയിച്ചില്ല. ജോസ് കെ മാണി മറുപടി നൽകി, സി എഫ് സാറുമായി ആലോചിച്ചെടുക്കുന്ന ഏത് തീരുമാനത്തിലും ഞാൻ കൂടെയുണ്ട്. ചരമദിനാചരണം കഴിഞ്ഞാൽ സമയം കളയാതെ ജോസഫ് സാർ അതിനുവേണ്ടി കമ്മിറ്റി വിളിച്ചു ചേർത്താൽ ഞാൻ ഏത് രീതിയിലും സഹകരിക്കാം. ഉറപ്പ് നൽകി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിനും ബലം വയ്ക്കുന്നതിന് മുമ്പ് കാര്യം അങ്ങ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ജോസ് പടിയിറങ്ങി. പിറ്റേന്ന് രാവിലെ അടിയന്തരം വിളിക്കാൻ ജോയി എബ്രഹാമിൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയ ജോസിനോട് താൻ പാലായിലേക്ക് പുറപ്പെട്ടുവെന്നും 15 മിനിറ്റിൽ പാലാ വീട്ടിൽ വരാമെന്നും ജോയി എബ്രഹാം അറിയിച്ചു. ജോയിയോട് 41-ാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോയിക്ക് വന്ന ഫോൺ കോൾ പി ജെ ജോസഫിൻ്റെ ആയിരുന്നു. ജോയി ശങ്കിച്ച പോലെ, ഒന്നുമില്ല എന്നും ജോസ് നമ്മൾ പറയുന്ന രീതിയിൽ കൂടെ നിൽക്കുമെന്നും ഇന്നലെ രാത്രിയിൽ പരസ്പരം കണ്ടിരുന്നുവെന്നും പി ജെ ജോസഫ് ജോയി എബ്രഹാമിനോട് പറയുന്നു. തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കിയ ജോയി എബ്രഹാം ആദ്യം പറഞ്ഞത്, ഇതുപോലെ പക്വതയില്ലാതെ ആരോടും സംസാരിക്കരുത്, ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാതെ ആരോടും വാക്കു പറയരുത്, ഞങ്ങളൊക്കെ ഗ്രൂപ്പിൻ്റെ വക്താക്കളായി നടക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ്? ജോയി ജോസ് കെ മാണിയോട് നീരസം പ്രകടിപ്പിച്ചു. ജോയിയുടെ ഉപദേശപ്രകാരം അന്ന് തന്നെ പാലായിലെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേരുന്നു. സി എഫ് തോമസ്, ജോയി എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെ ഗ്രൂപ്പിലെ ലഭ്യമായ മുഴുവൻ പേരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പി ജെ ജോസഫ് ചെയർമാനാകുമ്പോൾ ജോസ് കെ മാണി വർക്കിംഗ് ചെയർമാനാകണമെന്ന് ഗ്രൂപ്പ് തീരുമാനം എടുക്കുന്നു. ആയത് എല്ലാവരുമായി ചർച്ച ചെയ്യാൻ ജോയി എബ്രഹാമിനെ യോഗം ചുമതലപ്പെടുത്തുന്നു. അടുത്ത ദിവസം പി ജെ കണ്ട് മടങ്ങിയ ജോയി ഒരുവിധത്തിലും ഈ ഫോർമുല അംഗീകരിക്കാൻ പി ജെ സന്നദ്ധനല്ല എന്നറിയിക്കുന്നു. മാത്രമല്ല ജോസ് വഹിക്കുന്ന വൈസ് ചെയർമാൻ സ്ഥാനത്ത് സാമുദായിക പരിഗണന വെച്ച് ടി യു കുരുവിളെ കൂടി വൈസ് ചെയർമാൻ ആക്കണം എന്ന ആവശ്യവും മുന്നോട്ട് വച്ചു. ഇത് അംഗീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചത് ജോയിയും സി എഫ് അടങ്ങുന്ന ഗ്രൂപ്പ് നേതൃത്വമായിരുന്നു, ജോസ് കെ മാണിയായിരുന്നില്ല. തുടർന്ന് തിരുവനന്തപുരത്ത് ഒരിടുക്ക് തൊഴുത്തിൽ വെച്ച് കെ എം മാണി അനുസ്മരണം നടത്താൻ ജോയി എബ്രഹാമും പി ജെ ജോസഫും തീരുമാനിക്കുന്നു. ഒ രാജഗോപാൽ അനുസ്മരണത്തിനിടയിൽ പറഞ്ഞത് കെ എം മാണിയെപ്പോലുള്ള ഒരു നേതാവിൻ്റെ അനുസ്മരണത്തിന് പറ്റിയ ഹാൾ അല്ല ഇതെന്നാണ്. അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ കൊല്ലത്ത് നിന്ന് ട്രെയിനിൽ
തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ആദിക്കാട് മനോജ് എന്ന സംസ്ഥാന കമ്മിറ്റി അംഗം ആരോ ഉപേക്ഷിച്ചു പോയ അന്നത്തെ കോട്ടയം എഡിഷൻ ദേശാഭിമാനി പത്രത്തിൽ അനുസ്മരണ സമ്മേളനത്തിന് ശേഷം പി ജെ ജോസഫിലെ ചെയർമാനായി തിരഞ്ഞെടുക്കുമെന്ന വാർത്ത കണ്ടു. പേട്ടയിൽ ട്രെയിൻ ഇറങ്ങി ഈ ദേശാഭിമാനി പത്രവുമായി പരിചയക്കാരനായ വക്കീലിനെ കണ്ട് അജണ്ടയിലില്ലാത്ത തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് നിയമാനുസരണ നോട്ടീസ് നൽകി മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ എന്നും കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങുന്നു. അത് പി ജെ ജോസഫിനെയും ജോയി അബ്രഹാമിനെയും അനുസ്മരണ യോഗം അവസാനിക്കുന്ന സമയത്ത് സ്റ്റേജിലെത്തി നൽകുന്നു. അത് പല മാധ്യമ സുഹൃത്തുക്കളും പറഞ്ഞത് കേട്ടു. ഇനി പറയൂ, ആരാണിതിലെ കുറ്റക്കാരൻ? ചതിയിൽ ചെയർമാനാകാൻ ശ്രമിച്ച ജോസഫോ അതിന് ചരട് വലിച്ച ജോയി അബ്രഹാമോ? ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ലെന്ന് മോൻസ് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിഡ്ഢിയാണ് എന്നല്ലേ കേൾക്കുന്നവർക്ക് തോന്നൂ? ഒന്നുകൂടി പറയാം, അനുസ്മരണ യോഗത്തിന് 3 ദിവസം മുൻപ് മുതൽ കാസർഗോഡ് മുതലുള്ള പി ജെ ജോസഫിനെ അനുകൂലിക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ തിരുവനന്തപുരത്ത് തമ്പടിക്കുകയും രഹസ്യമായി പി ജെ ജോസഫിൻ്റെ മുറിയിൽ വന്ന് ഏതോ രേഖയിൽ ഒപ്പുവെച്ച് മടങ്ങുന്നതും ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷെ പദ്ധതി പാളിയപ്പോൾ അങ്ങാടിയിൽ പാട്ടായത് യോഗാനന്തരം ചേരുന്ന അടിയന്തര സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ആയിരുന്നു എല്ലാവരും ഒപ്പിട്ട് വെച്ചതെന്നാണ്. അതിലൊരു വാചകം എഴുതി ചേർക്കാൻ കോടതി ഉത്തരവ് മൂലം സാധിച്ചില്ല. പി ജെ ജോസഫിനെ ചെയർമാനായി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു എന്ന വാചകം. മോൻസെ, ഇനിയെങ്കിലും താങ്കൾ ചരിത്രവുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത്. അത് നിങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തും. സ്വന്തം പാർട്ടിയിൽ നിന്നും സ്വന്തം മുന്നണിയിൽ നിന്നും തള്ളപ്പെട്ടു വരുമ്പോൾ ജോസ് കെ മാണി എന്നല്ല ആരും പകച്ചു പോകും. ജോസ് പല സന്ദർഭങ്ങളിലും പ്രതികരിക്കാതെ മാറി മാറി നിൽക്കുന്നത് വഴക്ക് വേണ്ട എന്ന് കരുതിയിട്ടാണ്. കുളിക്കാതെ ഈറനണിയുകയാണ് ജോസ് എന്ന ധാരണ അയാൾക്കുമില്ല. അയാൾ ഒഴുക്കിനൊപ്പം സഞ്ചരിച്ചു, അത്രമാത്രം.